നമസ്കാരം. എന്താല്ലേ, അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്താണ് APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ പ്രസിഡൻ്റായിട്ട് വരുന്നത്. അന്ന് BJPയാണ് അദ്ദേഹത്തിനെ ഇന്ത്യയുടെ പ്രസിഡൻ്റാക്കിയത്. അന്ന് BJPയുടെ എതിരാളികൾ പറഞ്ഞു വരുത്തിയതും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചതും BJP ഈ ന്യൂനപക്ഷങ്ങളെ അടുപ്പിക്കാൻ ശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവ് നയം ആണ് ഇറക്കിയതെന്നാണ്. അതായത് അടവ് നയം ആണ് ഇറക്കിയത്. അവർ ഒരു തവണ മാത്രമേ ഇത്തരം അടവ് നയങ്ങൾ ചെയ്യാറുള്ളൂ എന്നാണ്. പിന്നീട് BJP അധികാരത്തിൽ നിന്ന് പോയി. പിന്നീട് ഒരു വാഴവട്ടക്കാലം, അതായത് 10 വർഷത്തോളം പിന്നെ കാത്തിരുന്നതിന് ശേഷം 2014ലാണ് BJP വീണ്ടും ഇന്ത്യയുടെ ഭരണത്തിലേറുന്നത്. അപ്പോൾ കിട്ടിയ ആദ്യ അവസരത്തിൽ തന്നെ BJP അടുത്ത പ്രസിഡൻ്റാക്കിയത് ആരെയാണെന്ന് നോക്കുക. അതിനു മുമ്പേ പറയേണ്ട കാര്യം, BJPയുടെ പ്രധാനമന്ത്രി ആരെന്ന് നോക്കുക, അദ്ദേഹം OBC വിഭാഗത്തിൽപ്പെട്ട ആളാണ് നരേന്ദ്രമോദി. 2017ന് ശേഷം ആദ്യ അവസരം തന്നെ, അതായത് പ്രസിഡൻ്റാവാൻ ഒരാളെ നിയോഗിക്കാനുള്ള ആദ്യ അവസരത്തിൽ തന്നെ ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളെയും എല്ലാ രാഷ്ട്രീയ പ്രവചനം നടത്തുന്നവരുടെയും എല്ലാ പ്രവചനങ്ങളും തെറ്റിച്ചുകൊണ്ട് അന്നുവരെ ഒരുപക്ഷെ ആ അദ്ദേഹത്തിൻ്റെ ഏരിയയിൽ മാത്രം അറിയപ്പെടുന്ന ഒരു വ്യക്തി, ഇന്ത്യയിൽ മറ്റാർക്കും അത്രയൊന്നും കേട്ടിട്ടില്ലാത്ത ഒരു വ്യക്തി, രാംനാഥ് കോവിന്ദ് എന്ന ഒരു ദളിതനെ BJP പ്രസിഡൻ്റാക്കുന്നു. അപ്പോഴും എതിരാളികൾ പറഞ്ഞു കടന്നു ദളിത് വിഭാഗത്തിനെ അടുപ്പിക്കാനുള്ള മറ്റൊരു അടവ് നയമാണെന്ന്. ഈ അടവ് നയം എന്നൊക്കെ പറയുന്ന ടീം ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഒന്നായി രണ്ടായി ഇത് കഴിയുമ്പോൾ തീർന്നു. ഇനി BJP ബ്രാഹ്മണിക്കൽ ഹെജ്മണിയൊക്കെ ഉള്ളതാണ്, ബ്രാഹ്മണന്മാരാണ് ഭരിക്കുന്നത്. ഇനി അടുത്തത് ചിലപ്പം പ്രധാനമന്ത്രി സ്ഥാനത്തും ബ്രാഹ്മണം വരും, പ്രസിഡൻ്റ് സ്ഥാനത്തും ബ്രാഹ്മണം വരും, പിന്നെ പാർട്ടി പ്രസിഡൻ്റ് സ്ഥാനത്തും ഒക്കെ ഇങ്ങനെ വന്നേക്കാം എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ പറഞ്ഞ് നടന്നുകൊണ്ടിരുന്നു. പക്ഷേ ഒന്നും ഉണ്ടായില്ല. അടുത്ത തവണ വീണ്ടും 2019ൽ ഭരണം വീണ്ടും തുടർന്നപ്പോൾ നരേന്ദ്രമോദി തന്നെ, നരേന്ദ്രമോദി എന്ന OBC കാരൻ തന്നെ പ്രധാനമന്ത്രി പദത്തിൽ തുടർന്നു. ഇതായിപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി പ്രസിഡൻ്റിനെ തിരഞ്ഞെടുക്കാൻ ഒരവസരം കൂടി BJPക്ക് കിട്ടിയപ്പോൾ എന്താണ് ചെയ്തതെന്ന് നോക്കുക. സത്യത്തിൽ ഇനി മുതൽ നമ്മുടെ നിയുക്ത പ്രസിഡൻ്റിനെ പറ്റി ഇങ്ങനെ പറയാൻ പാടില്ല എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അതായത് ആദിവാസി ഗോത്രവർഗ വിഭാഗമാണ് എന്ന തരത്തിലൊന്നും ഇനി പറയേണ്ട കാര്യമില്ല. നമ്മുടെ അഭിമാനമായ പ്രസിഡൻ്റാവാൻ പോകുന്ന വ്യക്തി എന്ന തരത്തിൽ. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ പറയേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ, ഇവിടെയുള്ള ഈ നവോത്ഥാനവും മറ്റുമൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ദളിത് പീഡനവും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ രക്ഷകരാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന പറച്ചിൽ മാത്രമുള്ള എന്നാൽ പ്രവൃത്തിയിൽ ഒട്ടും കാണിക്കാത്ത ചില വിഡ്ഢി കുഷ്മാണ്ഡങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ഈ ദ്രൗപദി മുർമു എന്ന ആരാധ്യയായ ആ വനിതയെപ്പറ്റി അവർ ആദിവാസി ഗോത്രവർഗ വിഭാഗത്തിലെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അവർക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ്, കമ്മ്യൂണിസ്റ്റുകൾക്കും കോൺഗ്രസ്സുകാർക്കും. ഇനി മുതൽ അവർ എല്ലാ സ്ത്രീകളെയും പോലെ മറ്റൊരാൾ, എന്നാൽ ഇന്ത്യയുടെ പ്രഥമ വനിത. അവരെ ഇങ്ങനെ ജാതി തിരിച്ചോ ഗോത്രം തിരിച്ചോ ഒന്നും ഇനി വേർതിരിച്ച് കാണേണ്ട കാര്യമില്ല. ഇനി കാര്യത്തിലേക്ക് വരാം. ഇതിലും താഴെ നിന്ന് ഒരാളെ, ജാതിയുടെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഗോത്രത്തിൻ്റെ കാര്യത്തിലാണ് പറയേണ്ടത്, ഒന്നാമതാക്കി എടുക്കാൻ ഈ ഇന്ത്യയിലില്ല. അതായത് BJP എന്ന പ്രസ്ഥാനം എല്ലാ വിഭാഗം ആളുകളെയും ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പദവിയിലേക്ക് അവരോധിച്ച ഒരു മഹാപ്രസ്ഥാനമാണ് എന്ന് ഇനിയെങ്കിലും അവർക്കെതിരെ കല്ലെറിയാൻ നിൽക്കുന്നവർ ചിന്തിച്ചാൽ, ആലോചിച്ചാൽ നന്ന്. അതാണ് BJP, ഭാരതീയ ജനതാ പാർട്ടി. ഒരുപക്ഷെ ഇന്ത്യയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രം സാധിക്കുന്ന കാര്യം. നമ്മളൊക്കെ ചരിത്രം പുസ്തകങ്ങളിൽ പഠിക്കുകയും വായിക്കുകയും മറ്റുമാണ് ചെയ്തത്. എന്നാൽ ഇന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു, നരേന്ദ്രമോദിയും കൂട്ടരും ചരിത്രം പുതിയതായി രചിക്കുമെന്നും. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.